ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റാർ വിത്ത് സോണി. ഇന്ന് നമ്മൾ എല്ലാവരും ഫോണിലാണല്ലോ, 24 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനിടയിൽ കറുപ്പാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഞാനും ഒരു യൂട്യൂബറാണ്. ഞാനും 24 മണിക്കൂർ ഫോണിൽ തന്നെയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിലും അപ്ലോഡ് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ കമന്റ്സിന് റിപ്ലൈ തരാനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കാനാണെങ്കിലും എപ്പോഴും ഫോൺ തന്നെയാണ് എന്റെയും കയ്യിൽ. ഓൺലൈൻ ക്ലാസ്സും വർക്ക് ഫ്രം ഹോം ഇതുപോലെ യൂട്യൂബിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ ആയതുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫോണിന്റെ ഉപയോഗം കൂടിയതുകൊണ്ട് എനിക്കും അങ്ങനെ കണ്ണിന്റെ അടിയിൽ ഡാർക്ക്നെസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡാർക്ക്നെസ് മാറ്റാൻ വേണ്ടി ചെയ്ത ഒരു റെമഡിയാണ്, അതിൽ പൊടിക്കൈയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ വീഡിയോയുടെ കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴത്ത് ഇപ്പോഴും ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്ത ശേഷം ഓർമ്മ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ എന്റെ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ റെമഡി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെപ്പാട് ആവശ്യം കുക്കുംബറും അതേപോലെ തന്നെ പൊട്ടറ്റോയാണ്. അപ്പം ആദ്യം നമ്മൾ ഒരു പൊട്ടുവിളരി ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഉറച്ചെടുക്കുകയാണ്. ഉറച്ചെടുക്കാൻ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ നീര് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉറച്ചെടുക്കണത്. ഉറച്ച് നമ്മൾ ഒരുപാട് എടുക്കേണ്ട, ഒരുപാട് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ ക്യൂബായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യൂബായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി ബേസിസിൽ രാത്രി എന്ന രീതിയിലേക്ക് ഓരോ ക്യൂബ്സ് എടുത്തിട്ടും നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആ കിടന്നുറങ്ങാവുന്നതാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഡെയിലിയും വേണമെങ്കിൽ ചെയ്യാം. ഡെയിലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ക്യൂബ്സ് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് ക്യൂബ്സാക്കിയും ചെയ്യാം. ഇപ്പം ഞാൻ അതിനുശേഷം അങ്ങോട്ട് ഈ ഒരു ലിക്വിഡിന് കൂടുതൽ ആഡ് ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോയുടെ ജ്യൂസാണ്. പൊട്ടറ്റയും സെയിം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഞെക്കാൻ നേരത്തെ അതിൽ നിന്ന് നീര് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് അപ്പപ്പോൾ എടുത്താലും മതി, അതായിരിക്കും കുറച്ചുകൂടിയൊക്കെ എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിക്വിഡാണ് രാത്രി നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് മാറ്റം വരുന്നതായിരിക്കും. ഇനി ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ താഴത്ത് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.